ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കയില, അതായത് ഞങ്ങളുടെ നാട്ടിൽ ചാപ്പയില എന്നൊക്കെ പറയും, എല്ലാവിടെയും അങ്ങനെയാണോ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സംഭവം നമ്മൾ കായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും എത്ര കറി വെക്കാൻ അറിയാത്ത ഒരാൾക്ക് പോലും സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു മെത്തേഡാണ്. നമുക്കൊന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണക്കയില കായിട്ട് വെക്കാനായിട്ട് വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു 3 കായ നമ്മൾ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 1 തേങ്ങ ചിരവിയെടുത്തിട്ട് അതിൽ നമ്മൾ മല്ലിപ്പൊടി, മിളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് അടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ ചേർത്തേക്കുന്ന അളവ് എന്താണെന്ന് വെച്ചാൽ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അങ്ങനെയാണ് നമ്മളിതിൽ ചേർത്ത് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് 1 തക്കാളി. 1 തക്കാളി നമ്മൾ പുളി എക്സ്ട്രാ ചേർക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ 1 തക്കാളി ചേർത്താൽ മതി. പിന്നെ 1 പച്ചമുളക്, സോറി 2 പച്ചമുളക് നമ്മൾ നെടുകെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐലയാണ് എടുത്തിരിക്കുന്നത്. 3 ഐല നമ്മൾ കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാച്ചി ഒഴിക്കാനായിട്ട് വേണ്ടത് ചെറിയുള്ളി 1/5 നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കടുക്, ഉലുവ, ഒരു കറിയിലും ഉപേക്ഷിച്ച് കൂടാനാവാത്ത നമ്മുടെ വേപ്പില, ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കായ നമ്മളിതിലേക്കിടാണ്. കായ ഇട്ടതിന് ശേഷം അരപ്പൊഴിക്കും. ഈ അരപ്പൊഴിച്ചതിലേക്ക് നമ്മൾ തക്കാളി, 1 തക്കാളി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ വെച്ചിരിക്കുന്ന മിളക്, പിന്നെ ആവശ്യത്തിന് പുളി. ഒരുപാട് പുളി ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ആവശ്യത്തിന് പുളി നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരുപാടാവരുത്, കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഐലയിൽ ഉപ്പുള്ളത് കൊണ്ട്, ഐല മീനിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അത് ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഐല നുറുക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ ഇവനെ ഒന്ന് ഇളക്കി ഒന്ന് ഇതിലൊന്ന് പിടിക്കണം. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ 2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, കാരണം ഇതിൽ നമ്മുടെ കായ വേവണം, മീൻ വേവണം, ഇത്രയും സംഭവങ്ങൾ വേവേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ 2 കപ്പ് വെള്ളം എന്തായാലും ചേർക്കണം, എങ്കിലേ ഇത് വേവ് കൃത്യമായിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി അടുപ്പത്ത് വെച്ച് പതുക്കെ തിള കയറി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പതുക്കെ ഇളക്കിയാൽ മതി. നമ്മുടെ കറി വേവ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് കാച്ചി ഒഴിക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, ഉലുവ ഇട്ടു, ഉള്ളിയിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വേപ്പില കൂടി ഇട്ടാൽ മതി. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ കറി കാച്ചി വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ചു നോക്കേണ്ടത് ചടങ്ങോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണം അമർത്തി വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ.